ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസ് കമ്പനിയുടെ ഏറ്റവും പുതിയ ഫോണായ വൺ പ്ലസ് സിക്സിൻ്റെ സ്പെസിഫിക്കേഷനും അതുപോലെ അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും അതുപോലെ അതിന് എത്രയാണ് റേറ്റ് വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദ വിവരങ്ങളാണ്. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ചാനൽ. മൈ നെയിം ഈസ് ഫൗസാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഏറ്റവും പുതിയ ടെക് വീഡിയോസുകൾ നിങ്ങളെ തേടി എത്തുകയുള്ളൂ. ആദ്യം നമുക്ക് വൺ പ്ലസ് സിക്സിന്റെ ഡിസൈനിലേക്ക് വരാം. ഐഫോൺ ടെന്നിനെ പോലെ ഒരു നോച്ച് മുകളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വൺ പ്ലസ് സിക്സിന്. പക്ഷേ ഐഫോൺ ടെന്നിന്റെ അത്രത്തോളം ലെങ്ത് ഇല്ല ഈ നോച്ചിന്. വളരെ ചെറിയ ഒരു നോച്ചായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.28 ഇഞ്ച് എമുലേറ്റഡ് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ്. വൺ പ്ലസിന്റെ ഏറ്റവും അവസാനമായി ഇറങ്ങിയ വൺ പ്ലസ് 5T കാണുന്നുണ്ടെങ്കിൽ 6.1 ഇഞ്ച് എമുലേറ്റഡ് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആയിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ട് വൺ പ്ലസ് സിക്സിന്. പിന്നെ വൺ പ്ലസ് സിക്സിന്റെ മറ്റൊരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് വാട്ടർ റെസിസ്റ്റൻസി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വൺ പ്ലസ് സിക്സിന്റെ അടുത്ത പ്രത്യേകതയാണ് ഡുവൽ ക്യാമറ സെറ്റപ്പ്. ഈ ക്യാമറയ്ക്ക് തൊട്ടു താഴെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറും സെറ്റ് ചെയ്തിട്ടുള്ളത്. വൺ പ്ലസ് സിക്സിന്റെ ക്യാമറയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 1.7 രണ്ട് ലെങ്സുകളാണ് ഈ ക്യാമറയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 20 MP 16 MP രണ്ട് ക്യാമറകളാണ് റിയർ ക്യാമറയായി വൺ പ്ലസ് സിക്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 16 MP ഒരു ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറയായി സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വൺ പ്ലസ് സിക്സിൻ്റെ ബാറ്ററിയിലേക്ക് കടക്കാം. വൺ പ്ലസ് സിക്സിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 3450 mAh ബാറ്ററിയാണുള്ളത്. വൺ പ്ലസിൻ്റെ ഏറ്റവും അവസാനമായി ഇറങ്ങിയ വൺ പ്ലസ് 5T 3300 mAh ബാറ്ററി ആയിരുന്നു എങ്കിൽ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് വൺ പ്ലസ് സിക്സിൽ. അടുത്ത നമുക്ക് വൺ പ്ലസ് സിക്സിൻ്റെ പ്രോസസ്സറിലേക്കും അതുപോലെ അതിലുപയോഗിച്ചിട്ടുള്ള സ്റ്റോറേജ് കപ്പാസിറ്റിയിലേക്കും അതിൻ്റെ റാം എത്രയാണെന്നുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം. വൺ പ്ലസ് സിക്സിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ് ഡ്രാഗൺ 845 പ്രോസസ്സറാണ് വൺ പ്ലസ് സിക്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 256 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. അതുപോലെ 8 GB റാം ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ 128 GB 6 GB റാമിൻ്റെയും മറ്റൊരു വെർഷനും വൺ പ്ലസ് സിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് കമ്പനിയുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ എല്ലാ ഫോണുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി റേറ്റ് കൂടാനാണ് സാധ്യത. ഫസ്റ്റ് ലിമിറ്റഡ് എഡിഷനിൽ കുറച്ച് റേറ്റ് കൂടുകയും പിന്നീട് അതിൻ്റെ റേറ്റ് കുറഞ്ഞു വരികയുമാണ് വൺ പ്ലസിൻ്റെ പതിവ്. വൺ പ്ലസ് സിക്സിൻ്റെ 6 GB റാം അതുപോലെ 128 റോം ഉള്ള ഫോണിന് ഏകദേശം 36,000 മുകളിൽ റേറ്റ് വരാനാണ് സാധ്യത. അതുപോലെ 8 GB റാമും 256 GB റോമും ഉള്ള ഫോണിന് ഏകദേശം 40,000-45,000 ഇടക്ക് പ്രൈസ് വരാനാണ് സാധ്യത. വൺ പ്ലസ് സിക്സിന്റെ ലോഞ്ചിലേക്ക് നമുക്ക് കടക്കാം. മെയ് 16 3 മണിക്ക് ശേഷമാണ് വൺ പ്ലസ് സിക്സ് ലോഞ്ച് ചെയ്യുന്നത്. പോപ്പ് ഇവന്റിലൂടെ നിങ്ങൾക്ക് വൺ പ്ലസ് സിക്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ പോപ്പ് ഇവന്റ് ഇന്ത്യയിൽ മെയ് 21 ശേഷമാണ് നടക്കുന്നത്. നമ്മുടെ അടുത്തുള്ള പോപ്പ് ഇവന്റ് നടക്കുന്നത് ബാംഗ്ലൂരിൽ വെച്ചാണ്. അവിടെ വെച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് സിക്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ വൺ പ്ലസ് സിക്സിന്റെ ഫീച്ചേഴ്സുകളും അതുപോലെ അതിന്റെ പ്രൈസുകളും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അതുപോലെ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.